ഒരു ബർക്കത്താക്കപ്പെട്ട രാത്രിയിൽ നാം ഇതിനെ ഇറക്കി എന്നാണ്. എന്തുകൊണ്ടാണ് ഇത് ഇറങ്ങാൻ രാത്രിയെ തിരഞ്ഞെടുത്തത്? ഭൂമിയിൽ ആദ്യമായി ഈ വചനങ്ങൾ ഇറങ്ങാൻ രാത്രിയെ തിരഞ്ഞെടുത്തത് എന്തുകൊണ്ട്? എന്താണ് രാത്രി കൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? എന്തെല്ലാം അർത്ഥങ്ങളിലാണ് രാത്രിക്ക് പ്രാധാന്യം ഈ നുസൂലും ഈ ഇൻസാലും ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക? ഈ പരിശുദ്ധമായ വചനങ്ങളും രാത്രിയും തമ്മിലുള്ള ബന്ധം എന്ത്? രാത്രിയെ പ്രതീകവൽക്കരിച്ചതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ എന്ത്? എന്നാൽ രാത്രി രാത്രിയാണ് താനും. രാത്രി എന്നത് ഏകാഗ്രമായ മനസ്സിന്റെ സമയമാണ്. മനസ്സ് ഏറ്റവും ഏകാഗ്രമാകുന്നത് രാത്രിയാണ്. അതിൽ ഏറ്റവും ഏകാഗ്രമാകുന്ന സമയം രാത്രിയുടെ അന്ത്യയാമമാണ്. ഖുർആൻ ഇറങ്ങിയതും അന്ത്യയാമത്തിലാണ്. ഖുർആൻ വന്നിട്ടുള്ളത് ഒരു പരസ്യ പ്രഖ്യാപനം എന്ന നിലയിലല്ല. എന്നാൽ അതിൽ പരസ്യ പ്രഖ്യാപനങ്ങളല്ലേ ഉള്ളത്? അതെ, അതൊക്കെ ശരിയാണ്. പക്ഷേ ഖുർആൻ ഓരോരുത്തരുടെയും മനസ്സിലേക്ക് അവരവരുടേത് എന്ന നിലയിൽ വന്നതാണ് ഖുർആൻ. ഏകാഗ്രമായ ഒരു മനസ്സിനെ മനസ്സ് ഖുർആനെ സ്വാധീനിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഏകാഗ്രമായ മനസ്സ് ഖുർആനെ സംശീകരിക്കുന്നത് പോലെ സ്വീകരിക്കുന്നത് പോലെ അങ്ങനെ അല്ലാത്ത ഒരു മനസ്സിന് കഴിയുകയില്ല. എല്ലാം പകലാകുമ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇതിലൊക്കെ ഒരുപാട് പ്രതീകാത്മകതയാണ് ഉള്ളത്. പകലിറങ്ങിയാലും ഖുർആൻ പകലും ഇറങ്ങാലോ, ഇറങ്ങിയിട്ടുണ്ടല്ലോ. എന്തുകൊണ്ടാണ് ഈ വരവ് ഒന്നാമത്തത് രാത്രിയാവാനുള്ള കാരണം? വേറെ സ്ഥലത്തും ഇങ്ങനെ പറയുന്നുണ്ട്, ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. ഇവിടെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ മുബാറക്. അവിടെ ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തിൽ ഖദർ. എന്താണെങ്കിലും രാത്രിയാണ്. ലൈലത്തുൽ ഖദറാണെങ്കിലും ലൈലത്തുൽ മുബാറക്കത്താണെങ്കിലും ഇനി അത് രണ്ടും ഒന്നാണെങ്കിലും അത് രണ്ടും രണ്ടാണെങ്കിലും ലൈലത്ത് ലൈലത്താണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. പകലിറങ്ങാൻ പറ്റാത്തത് കൊണ്ടാണോ? അല്ല, പകലിറങ്ങിയിട്ടില്ലേ ഖുർആൻ ഉണ്ട്. പക്ഷേ ഈ ഭൂമിയിൽ അത് വരാനുള്ള ആദ്യത്തെ സമയത്തെ അത് തിരഞ്ഞെടുത്തത് ലൈലത്തിനെയാണ്. അതിൻ്റെ ഈ ഭൂമിയിലേക്ക് ആ അനുഗ്രഹം ചൊരിഞ്ഞ എല്ലാ അനുഗ്രഹങ്ങളുടെയും ദാതാവായ റബ്ബ് സുബ്ഹാനഹു വതആല ഈ ഭൂമിയുമായുള്ള അതിൻ്റെ സ്പർശത്തിന് ആദ്യമായി അവസരം കാണുന്നത് രാത്രിയാണ്. ഇത് വളരെ ചിന്തിക്കേണ്ട ഒരു കാര്യവുമാണ്. ഇതിൽ രണ്ട് കാര്യങ്ങൾ പ്രമഥമമായി ഞാൻ പറയാം. ഒന്ന്, ഞാൻ ഈ പറഞ്ഞ വാക്ക് തന്നെ, ഏകാഗ്രമായ മനസ്സാണ് ഖുർആനിൻ്റെ ഭൂമി. എല്ലാ ഭൂമിയിലും എല്ലാ വിത്തും വിളയൂലല്ലോ. ഭൂമി പാകപ്പെടാതെ വിത്ത് എറിയുക എന്നത് വിത്തിനെ നഷ്ടപ്പെടുത്തുക എന്നതിനപ്പുറം ഒന്നുമല്ല. ഭൂമി പാകപ്പെട്ടിട്ട് വിത്തെറിയണം, അപ്പോഴാണ് ആ വിത്ത് ഉപകാരപ്പെടുക. അത് ചിലപ്പോൾ 100 മേനിയും അതിനപ്പുറം ഒക്കെ ഉണ്ടാവും. അല്ലാഹു പക്ഷെ ഭൂമി പാകപ്പെടണം. ഏതാണ് ഭൂമി? ഭൂമി എന്നാൽ ഏതാണ് ഭൂമി? ഏതാണ് ഭൂമി? ഭൂമി എന്നാൽ ഖൽബുൽ അബ്ദാണ്, അടിമയുടെ ഹൃദയമാണ്. അതാണ് ഖുർആന്റെ ഭൂമി. എന്താണ് ഖുർആൻ? ഖുർആൻ എന്നാൽ ആയാത്തുൽ ഖുർആനി ബുദൂർ തുർമാ ഫീ ഖുലൂബിൽ ബഷർ. ഖുർആന്റെ ആയത്തുകൾ എന്ന് പറഞ്ഞാൽ കുറച്ച് വിത്തുകളാണ്. അത് തുർമാ ഫീ ഖുലൂബിൽ ബഷർ വ ഖുലൂബി ബനീ ആദം വ ഖുലൂബിൽ ഇബാദ്, അടിമകളുടെ ഹൃദയത്തിൽ പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എറിയുന്ന വിത്തുകളാണ് എന്ത് ആയാത്തുൽ ഖുർആൻ. അതിന് ബുദൂറിനെ ബുദൂർ എന്നാൽ വിത്തുകൾ, ആ വിത്താണ് വളരെ ചിന്തിക്കുന്നത്. ഈ വിത്തുകൾ എറിഞ്ഞാലോ, ഈ വിത്തുകൾ എറിഞ്ഞാൽ അത് മനോഹരമായ തോട്ടങ്ങളാവും, മനോഹരമായ തോട്ടമാവും, അത് ജന്നത്തന്നെയാവും. ആ തോട്ടത്തിൽ അള്ളാഹുവിൻ്റെ ദിക്ർ പാർക്കും. അവിടെ എപ്പോഴും അള്ളാഹു എൻ്റെ ദിക്ർ ഉണ്ടാവും ഈ തോട്ടത്തിൽ. ഏത് തോട്ടത്തിൽ? ഖൽബ് എന്ന തോട്ടത്തിൽ. അതിനെന്താവണം? അതിൽ ഖുർആന്റെ ആയാത്തുകൾ അതിൽ
വിത്തെറിഞ്ഞിട്ട് അത് എന്ത് ചെയ്യണം? അത് വളരണം. അത് വളർന്നാൽ അള്ളാഹുവിന്റെ ദിക്ർ അവിടെ ഇങ്ങനെ കളിയാടും. ആ തോട്ടത്തിന്റെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള അതിന്റെ ഒഴുക്കും അതിന്റെ സന്തോഷവും അതിന്റെ മർമ്മരങ്ങളും എല്ലാം എന്തായിരിക്കും? അള്ളാഹു എന്ന ദിക്റായിരിക്കും. അതിനെന്ത് വേണം? പാകപ്പെട്ട കൽബിൽ എറിയണം. കൽബോ, കൽബ് എന്ന് പറഞ്ഞാൽ, കൽബ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം, കൽബ് എന്തിനും പാകപ്പെട്ട നിലയിലാണ് കൽബിനെ പടച്ചിട്ടുള്ളത്. കൽബ് എന്നാലോ അത് അർശു റഹ്മാനാണ്, അള്ളാഹുന്റെ അർശാണ് കൽബുൽ അബ്ദ്, അടിമയുടെ ഹൃദയമാണ് അള്ളാഹുവിന്റെ അർശ്. ഒരു അർശ് ലന്തസഅനി അർളി വലാ സമാഇ വലാകിൻ യസഉനി ഖൽബു അബ്ദി എന്ന് അള്ളാഹു പറയുന്നതായി മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവിന്റെ സാമ്രാജ്യത്തിന്റെ കേന്ദ്രമാണല്ലോ അർശ്, അർറഹ്മാനു അലൽ അർശ് ഇസ്തവാ. ഭൂമിയിലെ അള്ളാഹുന്റെ അർശ് ഖൽബുൽ അബ്ദാണ്. തുഹിർ ബൈതൻ അസ്കുനു ഫീ, എനിക്ക് വന്ന് പാർക്കാൻ പറ്റിയ ഒരു വീട് നീ ശുദ്ധീകരിച്ചു വെക്ക് എന്ന് മൂസാ നബിയോട് അള്ളാഹു പറഞ്ഞു. അപ്പോൾ മൂസാ നബി ചോദിച്ചു, വകൈഫ ഉതഹിയു വകൈഫ അജിദു ബൈതൻ തസ്കുനു ഫീഹി യാ റബ്ബി ഇന്നക റബ്ബി വറബ്ബുൽ ആലമീൻ, നീ നിനക്ക് പാർക്കാൻ പറ്റിയൊരു വീട് ഞാൻ എവിടെ തരപ്പെടുത്താനാണ് റബ്ബേ? ഞാനാണെങ്കിൽ പറ്റും, ഞാനൊരു സാധുവായ മനുഷ്യനാണ്. സർവലോക രക്ഷിതാവായ നിനക്ക് പാർക്കാൻ പറ്റിയ ഭൂമി ഒരു വീട്, തുഹിർ ബൈതൻ അസ്കുനു ഫീ, എനിക്ക് പാർക്കാൻ പറ്റിയൊരു വീടിനെ ഭൂമിയിൽ നീ ശുദ്ധീകരിച്ചു വെക്കണം എന്ന് കൽപ്പന കുട്ടി ആർക്ക്? സയ്യിദുന മൂസ തങ്ങൾക്ക്. അപ്പോൾ മഹാനവർക്ക് പറയാമീൻ, നിനക്ക് പാർക്കാൻ പറ്റിയൊരു വീട് ഞാൻ എവിടെ കിട്ടാനാണ് റബ്ബെ എനിക്ക്? ഞാനീ ജെറൂസലേം പരിസരവും അല്ലെങ്കിൽ ഈ ഇസ്രായേലി ഭൂമികളും പരിസരവും ആകെ തപ്പിയിട്ടും നിനക്ക് പാർക്കാൻ പറ്റിയൊരു വീടിനെ കിട്ടുന്നില്ല. അപ്പോൾ റബ്ബ് പറഞ്ഞു, ശരിയാണ്, എനിക്ക് പാർക്കാൻ പറ്റിയൊരു വീട് തിരഞ്ഞാൽ കിട്ടൂല. അവിടെ നിന്ന് മാത്രമല്ല എവിടെയും കിട്ടൂല എന്നാ കിട്ടും. ലം തസാനി അർളി വലാ സമാഇ, ആകാശവും എനിക്ക് പാർക്കാൻ മതിയാവൂല. ലം തസാനി, എനിക്ക് മതിയാവുകയില്ല. അർളി, ഞാൻ ഉണ്ടാക്കിയ ഭൂമിയോ, വലാ സമാഇ, ഞാൻ ഉണ്ടാക്കിയ ആകാശമോ എനിക്ക് പാർക്കാൻ മതിയാവൂല. എനിക്ക് പാർക്കാൻ മതിയാകും. എന്ത് മതിയാകും? എന്ത് മതിയാകും? എന്റെ മുഅ്മിനായ അബ്ദിന്റെ ഹൃദയം എനിക്ക് പാർക്കാൻ മതിയാവും. അതുകൊണ്ടാണ് മുഅ്മിനിന്റെ ഹൃദയത്തിന് ഞാൻ എന്ത് പേര് കൊടുത്തത്? അർശു റഹ്മാൻ. അള്ളാഹുവിന്റെ കേന്ദ്രം ഏതാണ്? അർശന്റെ. അവനെ പറ്റി പറയുന്നിടത്തൊക്കെ ഉന്നതമായി പറയാ. അർശിനെ പറ്റി അർശിന്റെ അധിപതിയല്ലേ അല്ലാഹു? അപ്പൊ അല്ലാഹു പാർക്കണമെങ്കിൽ അവിടെ എന്താകണം? അർശാകണം. ഭൂമിയിൽ അർശുണ്ട്, അതേരാ കൽബുൽ അബ്ദ്. അതിന് എല്ലാ കൽബും അർശാവൂല. അർശാകും, അർശാകൂല, അർശാകും. കൽബ് അർശാകണമെങ്കിൽ എന്താകണം? കൽബിനെ പാകപ്പെടുത്തണം. അതിനെന്ത് ചെയ്യണം? അതിനൊരു തോട്ടമാക്കി മാറ്റണം. അപ്പോൾ അള്ളാഹുന്റെ ദിക്ർ അവിടെ കളിയാടും. അതാണ് അള്ളാഹുന്റെ അർശ്, അതാണ് അള്ളാഹുന്റെ സ്മരണ പാർക്കൽ. അതിനെന്ത് ചെയ്യണം? ആ അത് കളിയാടണമെങ്കിൽ എന്ത് വേണം? അതില് തോട്ടമാകണമെങ്കിൽ പാകപ്പെട്ട ഹൃദയത്തിലേക്ക്, പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എന്ത് വരണം? വിത്ത് വരണം. ഏതാ വിത്ത്? പരിശുദ്ധ ഖുർആൻ, ബുദൂറുൽ ഖുർആൻ, ഖുർആന്റെ ആയത്തുകളാണ്. അള്ളാഹുവിന്റെ താമസിക്കാനുള്ള തോട്ടം ഉണ്ടാകാനുള്ള വിത്തുകളാണ് എന്ത്? ആയത്തുൽ ഖുർആൻ. പാകപ്പെട്ട ഹൃദയം എന്നൊരു വാക്കുകൾ അറിയാൻ ഞാൻ കേട്ടു. കൽബ് അർശാകണമെങ്കിൽ അവിടെ തോട്ടം ഉണ്ടാവണം. തോട്ടം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? വിത്തെറിയണം. വിത്തെറിയേണ്ടത് എവിടെയാണ്? പാകപ്പെട്ട ഹൃദയത്തിലാണ്. ഓഹോ ഹോ, ഏതാണ് പാകപ്പെട്ട ഹൃദയം? ഏതാ പാകപ്പെട്ട ഹൃദയം?
പാകപ്പെട്ട ഹൃദയം ഏത്? കാഫു സൂറത്തിന്റെ അവസാനത്തായിട്ട് ഓർമ്മപ്പെടുത്തുക ആൾക്ക്, ആരെ ഓർമ്മപ്പെടുത്തുക? മഹിയ കാഫു വഈദ്, താക്കീദിനെ പേടിക്കുന്നവർക്ക്. അപ്പോൾ താക്കീദിനെ പേടിക്കുന്ന ഹൃദയമാണ് ഖുർആൻ ഇറങ്ങേണ്ട ഹൃദയം. അല്ലാത്ത ഹൃദയത്തിലോ പാകപ്പെടില്ല, വിത്തുപോയി, നഷ്ടം വന്നു. എല്ലാരോടും ഖുർആൻ പറഞ്ഞിട്ട് കാര്യമല്ല. താക്കീത് പറഞ്ഞാൽ ഇതാ നരകുണ്ട്, പടച്ചോനുണ്ട്, മഹ്ശറുണ്ട്, കോടതി ഉണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് എന്ത് വേണം? ഒരു പേടി വേണം. അവരോടാണ് ഖുർആൻ പറഞ്ഞു കൊടുക്കുന്നത്. നബി ആദ്യം തന്നെ പാകപ്പെട്ട ഹൃദയത്തിലേക്ക് പാകപ്പെടുത്താനല്ലേ നബി നോക്കി. പലർക്കും പാകപ്പെട്ടില്ല. ഈ മലക്ക് അപ്പുറത്ത് നിന്നൊരു ശത്രു ജനത നിങ്ങളെ ആക്രമിക്കാൻ വരുമെന്ന് കേട്ടാൽ നിങ്ങളത് വിശ്വസിക്കുമോ? ഞങ്ങൾ വിശ്വസിക്കും. അപ്പോൾ പറഞ്ഞു, എന്നാൽ ഇതിനേക്കാൾ ഭയാനകമായ ദിവസത്തെ നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുണ്ട്. അപ്പോൾ സിദ്ദീഖിനെ പോലത്തെ ഒരു സ്വീകരിച്ചു, അബൂലഹബിനെ പോലത്തെ ഒരു ആക്ഷേപിച്ച് പുറത്തുപോയി. സ്വീകരിച്ചവരൊക്കെ ഖുർആൻ വളഞ്ഞു തോട്ടായി, അല്ലാത്തവരൊക്കെ ഒന്നിനും പറ്റാത്തവരുമായി. പാകപ്പെട്ട ഹൃദയം, അതിനാണ് വിത്തെറിയുന്നത്. ഏതാ പാകപ്പെട്ട ഹൃദയം? താക്കീദുകൾ കേട്ടാൽ ഭയപ്പെടുന്നു. താക്കീദിനെ ഭയപ്പെടുന്ന ആളുകൾക്കാണ് ഖുർആൻ ഓർമ്മപ്പെടുത്തേണ്ടത്. അവരിലെ ഖുർആൻ ആയത്തുകൾ വിളയൂ, എല്ലാവരിലും വിളയൂല, എല്ലാവരും വിളയൂല. താക്കീദിനെ കേട്ടാൽ ഭയപ്പെടും, താക്കീത് കേട്ടപ്പോ പേടിക്കണം. അവനതൊരു സംഭവമായി, താക്കീദുകളും പേടിയായി, ബേജാറായി. നല്ല ഉഷാറുള്ള വയറിൽ പറയാണ് ഒരു ഉസ്താദ്, ഉഷാറുള്ള വയറിന്റെ ഉഷാറ് രംഗം കാര്യമായ ആയത്ത് അരിയിൽ തോന്നിയിട്ട് ഹൃദയത്തിനൊക്കെ പൊട്ടിക്കണ വർത്തമാനം പറയാണ് ഒരു ഉസ്താദ്. നിങ്ങൾ സങ്കല്പിച്ചു, അപ്പോഴുള്ള സസ്യമുള്ള ആളുകൾ മുഴുവനും എന്ത് ചെയ്യും? കരയും. എന്നാൽ കമ്മിറ്റിക്കാരൻ കരയില്ല. കമ്മിറ്റിക്കാരൻ ആ നേരത്താണ് പാട്ടെടുക്കുക. ഓന്റെ ചിന്തയിൽ ഈ താക്കീതല്ല ഉള്ളത്. ഓന്റെ ചിന്തയിൽ ഇത് നഷ്ടമില്ലാതെ പോണം, കടമ്പര കഴിച്ചില്ല, ഹൃദയമൊക്കെ പൊട്ടി നേരത്ത് പാട്ടാൻ വെച്ചു കൊടുത്താൽ പൈസ കാണും. വെള്ളിയാഴ്ച വേണമെന്ന് പറഞ്ഞാൽ കമ്മിറ്റിക്കാരിൽ ഉത്തരവാദിത്തപ്പെട്ടവർ 90% അതുകൊണ്ട് അതിൽക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, ഉൾക്കൊള്ളാൻ കഴിയില്ല. അവ പരമാവധി ഹൃദയത്തിനെ പാകപ്പെടുത്തണം, എന്നിട്ട് അതിലേക്ക് ഉത്തരവിടണം. ഒരു സ്ഥലം കൂടി പറഞ്ഞുതരാം, ഒരക്കിർ, ഈ തെറുക്കീറുമായി ബന്ധപ്പെട്ടൊക്കെ ഖുർആനുമായി ബന്ധപ്പെടുന്ന കാര്യങ്ങളാ ഖുർആനിൽ. കാഫ് സൂറത്ത് പറഞ്ഞതിന്റെ വേറെ രൂപം. ഫദക്കിർ നബിയെ നിങ്ങൾ ഓർമ്മപ്പെടുത്തണം. ഇന്നഫഅതി ദിക്ര, സതുപദേശങ്ങൾ ഉപകരിക്കുമെങ്കിൽ. എപ്പോഴാണ് ആർക്കാണ് സതുപദേശം ഉപകരിക്കുക? പേടിക്കുന്നവർക്ക് ഉപകരിക്കും, പേടിക്കുന്നവർക്ക് ഉപകരിക്കുള്ളൂ, അല്ലാത്തവർക്ക് ഉപകരിക്കില്ല. അപ്പോൾ ഹൃദയത്തിലേക്ക് താക്കീതുകൾ ഇട്ടുകൊടുത്ത് പാകപ്പെട്ട ഹൃദയത്തിലേക്ക് എറിയും. എന്തെറിഞ്ഞോ? എന്തെറിയും? ഈ വിത്തെറിയും. ആ വിത്തും ഭൂമിയും ഹൃദയം, അബദിന്റെ ഹൃദയവും ഖുർആനിന്റെ ഈ ആയത്തുകളും തമ്മിൽ താദാത്മ്യപ്പെട്ടാൽ എന്ന് പറഞ്ഞത് പോലെ അതിലങ്ങനെ മുളക്കും. അതാണ് തോട്ടം. ആ തോട്ടത്തിന്റെ എല്ലാ ശബ്ദവും ദിക്റുള്ളയായിരിക്കും. അതാണ് ഉന്നതമായ കൽബിന്റെ തോട്ടം. അവിടെ അല്ലാഹുവിന്റെ സ്മരണ അങ്ങനെ പാർക്കും. അതിന് എന്ത് വേണം? പാകപ്പെട്ട ഹൃദയം. അതിനിട്ട് അതിലേക്ക് വിത്തെറിയണം. എന്തുകൊണ്ടാണ് രാത്രിയെ തിരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് രാത്രിയെ തെരഞ്ഞെടുത്തത്? എന്തുകൊണ്ടാണ് രാത്രിയെ തെരഞ്ഞെടുത്തത്? വളരെ ചിന്തിക്കും. എന്താ രാത്രിയെ തെരഞ്ഞെടുത്തത്? രാത്രി എന്ന് പറഞ്ഞാല് അബദ് അബദിലേക്ക് ചുരുങ്ങും. അബദ് അബദിന്റെ കുസൂറുകൾ ഒന്നൊന്നിലേക്ക് ചുരുങ്ങിയാല് അതിന്റെ കുസൂറുകൾ വെളിവാകും. അതിന് മനുഷ്യനെ ഉപകരിപ്പിക്കുന്നതാണ് എന്ത്? ഒരു മനുഷ്യൻ ഹിറാഗോയിലിരിക്കുക, കട്ടയായി ഇരുട്ട്, കണ്ണ് ചിമ്മുന്ന നക്ഷത്രങ്ങൾ പോലും തിരിച്ചു. രാത്രി അവസാനത്തെ കട്ടിയുള്ള ഇരുട്ടിലാണ്.
ഒരു സമയ ആ സമയത്താണ് ആര് വരുന്നത്. അപ്പോൾ ആ മനുഷ്യന്റെ മുന്നിൽ തന്റെ നഫ്സ് കൊണ്ട് വായിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. അവിടേക്കാണ് ആര് വരുന്നത്. ഇതാണ് സത്യത്തിൽ ഖുർആനിന്റെ ഭൂമി. മുത്തുനബിക്ക് പകലും വന്നാലും രാത്രി വന്നാലും മുത്തുനബിക്ക് പ്രശ്നമില്ല. പക്ഷേ അന്ത്യനാൾ വരെയുള്ള അബദിനെ ഇത് ഉൾക്കൊള്ളണമെങ്കിൽ അബദിന്റെ ഖുസൂർ കണ്ടെത്തണം. ഖുസൂർ ഇല്ലാത്ത ഒരാൾക്കാണ് അള്ളാഹു ഇത് ആദ്യമായി നൽകിയത്. എന്നിട്ട് ആ ആൾക്ക് ഖുസൂർ ഇല്ലാത്തത് കൊണ്ടാണ് ആ ആൾ അള്ളാഹുവിന്റെ മുന്നിൽ ഇങ്ങനെ ഒരു ഇരുത്തത്തിന് തയ്യാറായത്. നമ്മളോ, നമ്മൾക്ക് ഖുസൂർ ഉള്ളത് കൊണ്ട് ഖുസൂറിനെ കാണാൻ ഹിജാബുകൾ ഉണ്ടാവും. ഹിജാബുകൾ ഉള്ള സാഹചര്യത്തിൽ നമുക്ക് നമ്മുടെ ഖുസൂറിലേക്ക് നോക്കാൻ കഴിയില്ല. എന്നാൽ അന്ത്യനാൾ വരെ ഇത് നമുക്കുള്ള ഒരു പ്രതീകാത്മകതയാണ്. പ്രതീകവൽക്കരിച്ചതാണ് രാത്രി. രാത്രിയെ സൃഷ്ടിക്കാൻ കഴിയാതെ ഖുർആൻ ഉപകരിക്കൂല. രാത്രി ഒരാൾ അതും ഏത് രാത്രി? രാത്രിയുടെ അന്ത്യയാമം. അന്ത്യയാമയത്തിന്റെ പ്രത്യേകത എന്താ? വന്നാസുനിയാം, പരിസരത്തുള്ളവരെല്ലാം ഉറങ്ങും. കൂടെ കിടക്കുന്ന ഭാര്യ ഉറങ്ങും, കൂടെ കിടക്കുന്ന ഭർത്താവ് ഉറങ്ങും, ആരും ഇല്ല, എല്ലാരും ഉറങ്ങി. ഇനി അബ്ദു മഹബൂദ് മാത്രമേ ഉള്ളൂ. അപ്പോൾ മഹബൂദിന്റെ മുന്നിലേക്ക് അബ്ദിന്റെ മനസ്സ് ഉണരും. അബ്ദിന്റെ മനസ്സ് മഹബൂദിലേക്ക് ഉണർന്നു കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ താഴും. എന്തുകൊണ്ട് താഴും? എന്റെ മഹബൂദിന്റെ മുന്നിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല. ആ താഴ്ച താഴും. ആ താഴ്ച താഴ്ന്നാൽ പിന്നെ ആഴത്തിലേക്ക് ആ നെളറത്തിറങ്ങും. എന്തിലേക്ക്? തന്റെ ഖുസൂറിലേക്ക്. അപ്പോൾ അവൻ അള്ളാഹിനെ പേടിക്കുന്നവനായി. അപ്പോൾ അവന് ഖുർആൻ ആയത്തുകൾ ഉപകരിക്കും ചെയ്യും. ഇതാണ്. അല്ലാതെ അത് വറാത്തു രാവാണോ, അത് മെഹ്റാജിന്റെ രാവാണോ, അത് മറ്റേ രാവാണോ, അത് മറിച്ചേ രാവാണോ, ഇതിൽ തർക്കിക്കല്ല നമ്മളുണ്ട്. ഏതാണ് ഈ ലൈലത്ത്? മുബാറക്ക എന്ന് പറഞ്ഞ ലൈലത്ത് ഏതാണ്? അത് ബറാഅത്താണോ, അത് ഖദറാണോ? ഈ ബറാഅത്തുമാണ്, ഖദറുമാണ്, രണ്ടും ശരിയാ. എന്നാലോ ആ ബറാഅത്തിനെയും ഖദറിനെയും മാത്രം നോക്കിക്കണ്ടാൽ നമുക്കിത് മനസ്സിലാവില്ല. എന്തിന് രാത്രിയെ തെരഞ്ഞെടുത്തത്? എന്തിന്? അബ്ദ് അബ്ദിലേക്ക് തിരിയണമെങ്കിൽ അബ്ദ് അബ്ദിന്റെ ഖുസൂർ കണ്ടെത്തിയാലല്ലാതെ അബ്ദിന് ഖുർആൻ ഉപകരിക്കുകയില്ല. അബ്ദ് അബ്ദിലേക്ക് തിരിയണമെങ്കിൽ മറ്റൊന്ന് അവനെ തിരിക്കുന്നത് അവന്റെ മുന്നിൽ ഇല്ലാതിരിക്കണം. ഒരു മനുഷ്യൻ അവന്റെ ഏകാഗ്രതയിൽ എത്ര ക്രൂരനാണെങ്കിലും അവന്റെ ഖുസൂറിലേക്ക് നീങ്ങിയിട്ട് നാദിമാവും. ഇത് ഖാബീലിനുണ്ടാകാം. അവസാനം ഖേദിക്കുന്നവനായി ആര്? ഖബീൽ. ഇത് അവസാനം ഖിയാമത്ത് നാള് വരെയുള്ള മനുഷ്യന്മാര് ക്രൂരനായ മനുഷ്യൻ ഒരു സെക്കൻഡിൽ ഉണ്ടാവും. പക്ഷേ അവന്റെ ഏകാഗ്രതയിൽ അതുണ്ടാവുക, അല്ലെങ്കിൽ കുഴങ്ങണം. അവനവന്റെ പോരായ്മയെ കണ്ടെത്തണം. എന്നാ ഖുസൂർ? പോരായ്മകൾ, അതാണ് ഖുസൂർ ബഹുവചനം. അതോടുകൂടെ ഹാബീലിനെ കൊന്നിട്ട് പിന്നെ സ്വയം ചിന്തിച്ചു. പിന്നെ കാണുന്ന എല്ലാം അയാൾക്ക് ചിന്തയായി. ഒരു കാക്കയെ അയച്ചു. കാക്ക മണ്ണ് നീക്കി മറ്റൊരു കാക്കയുടെ ജഡം മറവ് ചെയ്തു. അപ്പോൾ ഈ ജഡം കൊണ്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പോലും അറിയാതെ അവസാനം അത് കണ്ടെത്തി. അപ്പോൾ ഒരു കാക്കയുടെ ബുദ്ധി പോലും എനിക്ക് ഇല്ലല്ലോ എന്നാലോചിച്ച് ഖേദിച്ച് കരഞ്ഞു. ആര്? കബീല്. ഖേദിച്ചു. ഖേദണ്ടോ? ഖേദനും. ഒരു മനുഷ്യന് അവന്റെ അവനിലേക്ക് മടങ്ങിയാൽ ഖേദിയോ? ഖേദിയായാലോ ഉപകരിച്ചു. താക്കീദിന്റെ മുന്നിലാണ് ഖേദം വരിക. താൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ, അത് മനുഷ്യന് ഖേദം വരും. അതിന് മനുഷ്യൻ മനുഷ്യന്റെ മുന്നിൽ അവന്റെ തിക്തമായ സമയങ്ങളും ദിവസങ്ങളും ഭാവിയും, അതിന്റെ മുന്നിലാണ് മനുഷ്യന് ഖേദണ്ടാവുക. ഇവിടുന്ന് ഇപ്പോൾ കരഞ്ഞ് മരിച്ചു പോയ മനുഷ്യനെ നമ്മൾ മഹ്ശറിൽ നിന്ന് കാണുമ്പോൾ ചിരിച്ചിട്ട് ബോധമുണ്ടാവില്ല. എന്തുകൊണ്ട്? നിങ്ങളോട് ഇതുവരെ കഴിഞ്ഞതിൽ നിന്ന് അയാൾക്ക് എന്ത് മനസ്സിലായി?
ഇവിടുന്ന് ഇപ്പൊ നമ്മൾ കരഞ്ഞ് ചിരിച്ച് കരഞ്ഞ് പൊട്ടിക്കരഞ്ഞ് മരിക്കാണല്ലോ എന്ന് പറഞ്ഞ് കരിഞ്ഞ് മരിച്ചു പോയ മനുഷ്യനെ മനുഷ്യരിൽ നിന്ന് കാണുമ്പോൾ അയാൾ ചിലപ്പോ ചിരിയോട് ചിരിയായിരിക്കാം. എന്തുകൊണ്ട്? അയാൾക്ക് ഖബർ മുതൽ മഹ്ശർ വരെ നല്ല സുഖത്ത് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അയാൾ അത്രയും നല്ല ആളുമായിരിക്കും. ഇനി അയാൾക്ക് മഹ്ശറാന്ന് പറഞ്ഞാൽ കരിയൂല, ഇപ്പൊ അർശിന്റെ തണലുമായിരിക്കും. നരക അപ്പുറത്തുണ്ടായ അയാൾക്ക് പേടിയില്ല, അയാൾ ചിരിയായിരിക്കും. എന്തുകൊണ്ട്? ഇയാളെ ഭാവിയിൽ താക്കീതില്ല, ജീവിതത്തിൽ താക്കീത് ഉണ്ടായിരുന്നു, താക്കീതിനെ ഉൾക്കൊണ്ടു, അതനുസരിച്ച് ജീവിച്ചു. അപ്പോൾ അയാൾ നന്നായി. ഇനി അയാളെ മുന്നിൽ ഒരു ഇരുളടഞ്ഞ ഭാവി ഇല്ല. അവൻ അവന്റെ ഭാവിയെ കുറിച്ച് ഓർത്ത് അവന്റെ നാളെ കുറിച്ച് ഓർക്കുമ്പോഴാണ്, അതായത് ഇരുളടഞ്ഞ ഒരു ഭാവിയോ ഭയാനകമായ ഭാവിയോ ആണ് മനുഷ്യനെ ഖേദിയാക്കുക. നമ്മള് കരിപ്പൂർ എയർപോർട്ടിന് ഇങ്ങനെ നിന്നാൽ മതി, ഡിപ്പാർച്ചറിലാണോ അറൈവിലാണോ എന്നൊന്നും നോക്കണ്ട, അത് രണ്ടും വേറിരുന്ന് ആ സ്ഥലത്ത് നിൽക്കുക. എന്നിട്ട് ഇങ്ങനെ മനുഷ്യന്റെ മുഖത്തേക്ക് നോക്കിയാൽ തന്നെ അവൻ പോകണോനാണോ അവൻ വരണോനാണോ എന്ന് തിരിയും. മനുഷ്യൻ അവനിലേക്ക് ഇറങ്ങിയാലേ അവൻ അഭിമുഖീകരിക്കുന്ന കാര്യങ്ങൾ അവനെ അവനിലേക്ക് ഇറക്കും. അതാ ഞാൻ പറഞ്ഞത്, അള്ളാഹു അബദ് മാത്രമായാൽ അബദ് അള്ളാഹുവിലേക്ക് നോക്കും രാത്രിയുടെ ഏകാഗ്രതയിൽ. അപ്പോൾ അബദിന് മനസ്സിലാവും ഞാൻ ഇതിന് യോഗ്യനല്ല. അപ്പോൾ തന്റെ അയോഗ്യതകളെ തിരയും. ഈ അയോഗ്യതകൾ ഒരു സെക്കൻഡ് കൊണ്ട് പരിഹരിക്കാൻ അയാളുടെ മുന്നിൽ ഒന്നുമില്ല. എന്നല്ല, ചില അപാകതകൾ ഒരായുസ് കൊണ്ട് പോലും പരിഹരിക്കാൻ കഴിയുന്ന അപാകതകളും അല്ല. അപ്പോൾ അയാൾക്ക് ചൂട് കേറും. ആ ചൂട് അയാളുടെ ഉള്ളിലെ നീരിനെ പുറത്താക്കും. അതാണ് എന്ത്? കണ്ണുനീർ. ഈ കണ്ണുനീരോ, ഈ കണ്ണുനീർ സനവാത്തിന്റെ മേൽ പെയ്യും. ഈ കണ്ണുനീരോ, ഈ കണ്ണുനീര് സനവാത്തിന്റെ മേൽ പെയ്യും. അതായത് ഈ കണ്ണുനീർ അങ്ങനെയുള്ള ചില സാധനങ്ങൾക്ക് പെട്ടെന്ന് ശുദ്ധീകരിക്കാൻ കഴിയും. മനസ്സിലാണ്? അങ്ങനെയാണ്, ചില സാധനങ്ങൾ അങ്ങനെയാണ്. ചില നീരുണ്ട്, ആ നീര് ഏത് കടുകട്ടയെയും വെളുപ്പിക്കാൻ പറ്റും. അങ്ങനത്തെ നീരാണ് എന്ത്? ആ കണ്ണുനീരിന്റെ ആന്തരിക തലം, ബാഹ്യതലല്ല, ബാഹ്യതലത്തിൽ അത് ഉപ്പാണ്. ആന്തരിക തലത്തിൽ അത് ക്ലോറക്സിനേക്കാൾ കരുത്താണ്. അതാണ് ഞാൻ സനവാത്തിന്റെ മേൽ പെയ്യുന്ന. സനവാത്ത് എന്നാൽ കൊല്ലങ്ങൾ. ഏത് കൊല്ലങ്ങൾ? ഇവൻ അള്ളാഹുവിന് മുന്നിൽ എതിര് ചെയ്ത കൊല്ലങ്ങൾ. ആ കൊല്ലങ്ങളുടെ മേലാണ് പെയ്യും എന്ത്? കണ്ണുനീര്. ഇപ്പൊ ഇവിടെ ആരും ആരുള്ളത്? അവനും അള്ളാഹും മാത്രം. ഒന്നുമില്ല, ലൈറ്റ് വരെ ഇട്ടിട്ടില്ല. ചില മശായിഖന്മാരുണ്ട്, പ്രധാനപ്പെട്ട ദുആകളിലും മറ്റും അവരെന്ത് ചെയ്യും? ലൈറ്റ് ഓഫ് ആക്കാൻ പറയും. എന്തിനാ ലൈറ്റ് ഓഫ് ആക്കാൻ പറയുന്നത്? വെറുതെ ഈ വിഡ്ഢികൾ അതിന്റെ പിന്നാലെ കൂടും. ആ ലൈറ്റ് ഓഫ് ആക്കിയിട്ടാണല്ലോ അതിങ്ങനെ. എന്തിനാ? അപ്പൊ ആരും ആരെയും കാണില്ല. ആ മറ്റോ കരയുന്നത് വരെ ഞാൻ കാണില്ല. അയാൾ കരയണം നോക്കിയാൽ പിന്നെ അയാളെ ഞാൻ ബന്ധപ്പെടും. അവിടെ ഈ ബിരിസ് ചതിക്കും. മറ്റയാൾ കരയുന്നുണ്ടാവും, ഞാൻ കാണില്ല. നേരെ മറിച്ചോ? മാത്രമല്ല, ഞാൻ തന്നെ കരയുന്നത് വേറൊരാൾ കാണണേയും എനിക്ക് ഒറ്റുക. പൊട്ടിക്കരഞ്ഞ് പടച്ചോനെ പുറത്തേറണേ നട്ടപ്പതിനൊക്കെ കരയാണ് ആരി പെണ്ണുങ്ങൾ. ഒന്നേ ഞാൻ എളുപ്പം വന്നിട്ടേ ഉള്ളൂ. അപ്പോഴാണ് ഇവൾ നട്ടപ്പാതിരക്ക് പുറത്തേറിനെ പഠിച്ചോനെ കരയണേ. അപ്പൊ ഇവൻ വെച്ചിട്ട ഇങ്ങനെ കരയാ മാത്രം, ഇങ്ങനെ കരയാ മാത്രം. ഇവിടെ എന്താണുള്ളത്? ആ ഒരു എത്ര കണ്ണുനീര് മതിയാവും ആ കുടുംബം നശാക്കാൻ. മനസ്സിലായോ? അതാണ് ഞാൻ പറഞ്ഞത്, വന്നാ സുനിയ പരിസരത്തുള്ളവരെല്ലാം പറഞ്ഞ ആരും അബുദും മഹബൂദും മാത്രമേ ഉള്ളൂ. പിന്നെ അവിടെ അബുദ് കെട്ടണയിക്കും. ഒരു സെക്കൻഡ് മതിയാവും. അന്നും ഒരു സെക്കൻഡ് വേണ്ടിയില്ല, ഒരൊറ്റ നിറത്ത്. ഈ കണ്ണിന് നോട്ടത്തിന് പോലും ഒരു സെക്കൻഡ് വേണ്ടെങ്കിൽ ഉൾക്കണ്ണിന് ഒരു സെക്കൻഡ് ഒന്നും, ഈ ലോകം മുഴുവൻ നോക്കാൻ ഒരു സെക്കൻഡ് ഉൾക്കണ്ണിന് വേണ്ട. ബാഹ്യ കണ്ണിന് തന്നെ ഒരു നോട്ടത്തിന് ഒരു സെക്കൻഡ് വേണ്ട. അപ്പോൾ ആന്തരിക കണ്ണിനോ? ആന്തരിക കണ്ണ് സനവാത്തിനെ മൊത്തം നോക്കും. ഒരു മൈക്രോ സെക്കൻഡ് ഉണ്ട്. അപ്പഴത്തിനോ? അപ്പഴത്തിനൊരു പൊട്ടും.
തദ്ദൈക വൽആലമീ കരഞ്ഞു കരഞ്ഞു രണ്ട് ചാലായി രണ്ട് കണ്ണുനീര് ചാലുകൾ ഇതിലൂടെ ഒഴുകിയിറങ്ങി. ആരാ പറയുന്നത്? ഇമാം ഖുസൂരി. മനുഷ്യൻ അവന്റെ ഖുസൂറുകൾ, അവന്റെ കുറ്റ ഒരു നോട്ടം നോക്കിയാൽ അവൻ എന്ത് ചെയ്യും? അവൻ അതിലേക്കാണ് തിരിഞ്ഞാൽ അവൻ അള്ളാഹുവിന്റെ മുന്നിൽ ഇരിക്കാൻ എനിക്കുള്ള അയോഗ്യത ഈ നിലക്കാകുമ്പോൾ എനിക്കുണ്ട് ഭാവി. അപ്പോൾ ഇവൻ എന്തായി ശുദ്ധീകരിച്ചു? ഇതന്നെയാണ് ഉഴുതുമറിക്കല്. ഈ ഉഴുതുമറിക്കലിലേക്ക് നീ എന്തറിഞ്ഞ മതി ആയത്തുകള്. അതുകൊണ്ടാണ് ഏകാഗ്രമായ രാത്രികളിൽ ഖുർആൻ ഓടാൻ പറഞ്ഞത്. ഖുർആൻ ഓടാൻ പറഞ്ഞ സൂറത്തിൽ തോളി യാ അയ്യുഹൽ മുസമ്മിൻ ഖുമിൽ ലൈല ഇല്ലാ ഖലീലൻ നിസ്വ അമിൻ ഖുസ്മിൻഹു ഖലീല ഔ സിദ് അലൈഹി വറത്തിൽ ഖുർആൻ തർതീല ഇന്നാ സനുൽഖി അലൈക കൗലൻ സഖീല. ഏറ്റവും ഭാരപ്പെട്ടതാണ് ഇത്. ഈ വാക്കുകൾ ഇതിന്റെ ഭാരം എവിടെയാ? ഇതിന്റെ സ്വാധീനത്തിലാണ്, അല്ലാതെ വചനം എന്ന പ്രത്യക്ഷത്തിലല്ല. രാത്രിയാണ് ഇരുന്നിട്ട് നോക്കണം. രാത്രി ഓതിയാൽ ഇത് ഭാരപ്പെട്ട വാക്കാണ്. ഭാരം എവിടെയാണ്? അതിന്റെ ആന്തരിക സ്വാധീനത്തിൽ, ബാഹ്യതലത്തിലല്ല. പിന്നെ ഇന്നനാശിഅത്തല്ലൈലി ഹി അശദ്വ മുഖീല. രാത്രി ഓതിയാൽ അത് ഹൃദയവും ചെവിയും നാവും തമ്മിൽ സംയോജിക്കാൻ എളുപ്പമുണ്ട്. നാവ് പറയും, ചെവി കേൾക്കും, ചെവി നേരെ ഡയറക്റ്റ് കൊടുക്കും എവിടേക്ക്? ഹൃദയത്തിലേക്ക്. ചെവി അത് തന്നെ കേൾക്കും. എന്തുകൊണ്ട്? എന്തുകൊണ്ട്? ചെവിയുടെ മുന്നിൽ കേൾക്കാൻ വേറെയൊന്നുമില്ല. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം രണ്ടു തരം ശബ്ദം കേൾക്കൂല. ഒരു ശബ്ദേ കേൾക്കൂ. ഒന്ന്, വളരെ നേരിയ ശബ്ദം മനുഷ്യൻ കേൾക്കൂല. രണ്ട്, ഏറ്റവും വലിയ ശബ്ദം മനുഷ്യൻ കേൾക്കൂല. രണ്ടിന്റെയും ഇടയിൽ ശബ്ദം ഉണ്ടാക്കുകയും ഉണ്ടാക്കാതിരിക്കുകയും ചെയ്യുന്ന ചില സാധനങ്ങളുണ്ട്. ആ ശബ്ദമേ ആര് കേൾക്കൂ? ശബ്ദങ്ങൾ എന്ന വിഷയത്തിൽ നമുക്കൊരു പ്രഭാഷണം. ശബ്ദങ്ങൾ ഭയങ്കര പഠിക്കാണ്ട്, ശബ്ദത്തിൽ ഭയങ്കര പഠിക്കാണ്ട്, ശബ്ദം ഭയങ്കര പഠിക്കാണ്ട്. ഞാൻ ശബ്ദവും ഖുർആനും വെച്ച് ഒരു പഠനം ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ട്. അതിൽ ഒരു പഠിക്കാണ്ട്. അതുകൊണ്ടാണ് ഭയങ്കര. ഇപ്പൊ ഭൂമിയുടെ കറക്കത്തിന്റെ ശബ്ദം എന്ന് പറഞ്ഞാൽ ഭയങ്കര മനുഷ്യ കേൾക്കൂല. ഭൂമിയുടെ ശബ്ദം മനുഷ്യ കേൾക്കൂല. ഏറ്റവും ഭയാനകമായ ശബ്ദം ഉണ്ട്. എന്തിന്? ആ കേൾക്കൂല. എന്തുകൊണ്ട്? ഏറ്റവും ഉയർന്ന ശബ്ദം മനുഷ്യന് കേൾക്കാൻ കഴിയില്ല. ഇനി താഴെ ശബ്ദം ഉണ്ട്, അത് കേൾക്കൂല. എന്താ ഈ നിരീശ്വരവാദികൾക്കൊക്കെ പറ്റിയത്? എന്ത് പറ്റിയത്? എന്തൊക്കെ ഈ രൂപത്തിൽ അള്ളാഹു ഇതൊക്കെ സംവിധാനിക്കുക എന്ന് പറഞ്ഞാൽ ഇതൊക്കെ എന്താണെന്ന് വിചാരിച്ച് വിഷയത്തിലേക്ക് തിരിച്ചു വരും. അതായത് ഇന്ന നാശിഅത്തല്ലൈലി യശദ്ദു വത്അന വഅഖ്വ മുഖീല. രാത്രിയിൽ ഖുർആൻ ഓതിയാൽ സംയോജനത്തിന് ഏറ്റവും നല്ലതാണ്. എന്ത് സംയോജനം? നാവ് പറയുമ്പോൾ ചെവി കേൾക്കും, ചെവി കേട്ടാൽ ചെവിയോട് ഉടനെ സംയോജിച്ച് താതാത്മ്യപ്പെടും. ആര്? ഹൃദയം. ചെവി എന്താ കേട്ടത്? ചെവിക്ക് മുമ്പിൽ കേൾക്കാൻ വേറെയൊന്നും ഇല്ല, ഒന്നുമില്ല. ഒന്നാ സുനിയാം, എല്ലാരും പറഞ്ഞാണ്, എല്ലാരും പറഞ്ഞാണ്, ഒക്കെ പറഞ്ഞാണ്, എല്ലാം. അപ്പോൾ ചെവിയുടെ മുന്നിൽ കേൾക്കാൻ വേറൊന്നുമില്ല. ഇന്നലൊക്കെ പിന്നെ പകലിൽ തിരക്കുകൾ ധാരാളം ഉണ്ടല്ലോ. അതായത് ഈ രാത്രിക്ക് ഖുർആനുമായി ഹൃദയത്തിൽ ഉള്ള സ്വാധീനം എപ്പോഴുണ്ടാവില്ല? പകലുണ്ടാവില്ല. പകൽ പകലിൻ്റെതായ തിരക്ക് തങ്ങൾക്കുണ്ട്, മറ്റുള്ളവർക്കുണ്ട്. എല്ലാവരുടെയും തിരക്കിന്റെ സമയമാണ് ഏത്? പകല്. രാത്രി ചെലവാക്കാൻ കഴിയാത്തവർ നന്നാവില്ല. ഒരു മനുഷ്യൻ 40-50 കൊല്ലം കൊണ്ട് നന്നാകാത്തത് കുറഞ്ഞ സമയം കൊണ്ട് രാത്രി ഉപയോഗപ്പെടുത്തി നന്നാവും. അടിച്ചു മാറും. ഒരു മനുഷ്യനെ പൂർണ്ണമായി മാറ്റുക രാത്രിയാണ്. അള്ളാഹും അടിമയും തമ്മിലുള്ള സുഖം നഷ്ടപ്പെടും. അത് സുഖ. അടിമയും ഉടമയും തമ്മിൽ ഒരു സുഖമുണ്ട്. അതാണ് യഥാർത്ഥത്തിൽ സുഖം.
അടിമയും ഉടമയും തമ്മിലുള്ള ആ ഒരു സുഖം, അത് വല്ലാത്തൊരു സുഖ. അതെന്താ? അത് അവനവൻ അവനിലെ കറങ്ങും കരയും. അല്ലാഹു അല്ലാഹ് ദുനിയാവോ, അതിനെ പറ്റി ചിന്തിക്കണ്ട. നമ്മൾ അല്ലാഹു ഇന്ന് അകലുമ്പോഴേ ദുനിയാവിനെ പറ്റി ചിന്തിക്കൂ. അല്ലാഹുവിനെ കടുത്താലോ ചിന്തിക്കൂല. ദുനിയാവിനെ പറ്റി ചിന്ത വരുന്നുണ്ടെങ്കിൽ ഉറപ്പിച്ചോളൂ, നമ്മൾ അല്ലാഹുവിൽ നിന്ന് അകലെയാണ്. ദുനിയാവ് പണിയെടുക്കലല്ല, ഒരു പണിയെടുക്കൽ കൊണ്ട് അല്ലാഹുവിൽ നിന്ന് അകലൂല. പക്ഷേ ആ പണിയാണ് എന്നെ ജീവിപ്പിക്കുന്നത് എന്ന് ധരിച്ചാൽ അല്ലാഹുവിനകലും. ഒരു കച്ചവടം ചെയ്താൽ അല്ലാഹുവിനകലൂല. പക്ഷേ ഈ കച്ചവടം കൊണ്ടാണ് ഞാൻ കഴിഞ്ഞുകൊണ്ടെന്ന് വിചാരിച്ചാൽ അല്ലാഹുവിനകലും. ഫുൾ ടൈം തിരക്കുള്ള കച്ചവടം, പക്ഷേ ഇതും ഇത് അയാളെ തൊഴില്, ഇതും അയാളുടെ ജീവിതവും തമ്മിൽ ഒരു ബന്ധമല്ല. എങ്ങനെ അതുകൊണ്ടല്ലേ ജീവിക്കണ്? അതെ, ഇതല്ലെങ്കിൽ വേറൊന്ന്. ഒരുത്തിനെ പ്രേമിച്ചാൽ ഓളെ തന്നെ കെട്ടേണ്ടി വരും, ഓളെ ഒരുത്തക്കെട്ട് കാട്ടിയാലോ പിന്നെ ഓളെ ശമിക്കേണ്ടി വരും. കാരണം പ്രേമിച്ചുപോയി, പ്രേമിച്ചിട്ടില്ല, കെട്ടി കെട്ടിയിട്ടോ ഒരു പറ്റിയിട്ടൊന്നും പ്രേമിച്ചില്ല. ഞാനാണ് പോകുന്ന, എന്നാൽ ഇയാള് ചെല്ലുന്നും പറഞ്ഞു. അങ്ങനെ പോവാണെങ്കിൽ ഇയാള് ചെല്ലുന്ന, അങ്ങനെ പോവുകയാണെങ്കിൽ വേണ്ട, മൂന്നാം ദിവസം ഇവിടെ ആറ് ആറുണ്ടാവുന്ന, എന്നാ ഞാൻ പോണില്ല എന്ന് പറഞ്ഞു. നേരെ മറിച്ചോ, ഇവന് ഇവളെ അമിതമായ അമിതമായ പ്രേമമാണെന്ന് പറഞ്ഞാൽ എന്തോളം നെട്ടിക്കും? എന്തുകൊണ്ട്? ഇവൻ ഇവളെ വിടാൻ കഴിയില്ല. നേരെ മറിച്ച് ദുനിയാവിനെ ഇവൻ ഇവളെ ഇവൻ അനുഭവിക്കും, എന്നാൽ പരിധി വിട്ടിട്ടൊന്നുമില്ല. ഓളല്ലെങ്കിൽ വേറൊരാള് എന്നാണെങ്കിലോ? മനസ്സിലായോ? നെട്ടിക്കൂല, അമിതമായ സ്വാധീനം ഉണ്ടാവൂല. ഈ കച്ചവടം അല്ലെങ്കിൽ വേറൊരു പണി, ആ പണിയല്ലെങ്കിൽ വേറൊരു പണി. വമാമിന് ദാബത്തിൻ പിള്ളർന്ന്. ദുനിയാവും 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 വ്യത്യാസമുണ്ട്. ദുനിയാവിലാണ്, ദുനിയാവിൽ അല്ല. ദുനിയാവിൽ അല്ല, ദുനിയാവിൽ ആണ്. ദുനിയാവിൽ ആണ്, ദുനിയാവിലാണ്. ദുനിയാവിലാണ്, ദുനിയാവിലല്ല. ദുനിയാവിലല്ല, ദുനിയാവിലാണ്. ഇങ്ങനെയൊക്കെ ഉണ്ട്. ഒരാൾ കച്ചവടത്തിലാണ്, കച്ചവടത്തിലല്ല. ഒരാൾ കച്ചവടത്തിലാണ്, കച്ചവടത്തിൽ ഒന്നും കൂടിയാണ്. വേറൊരാൾ കച്ചവടത്തിൽ അല്ല, ഞാൻ കച്ചവടത്തിലാണ്. മറിച്ചോനെ എനിക്ക് എന്നെ ഒന്ന് കച്ചവടം ചെയ്യാൻ കഴിയുക, എനിക്കൊന്ന് ഉഷാറാകാൻ കഴിയുക എന്നുള്ള ചിന്തയിലാണ്. രണ്ടു മൂന്ന് അവസ്ഥ ഉണ്ട്. അതായത് ഇനി പറയുമ്പോ നിങ്ങൾ ഇനി തിരിച്ചങ്ങൾ ചോദിക്കരുത്, നിങ്ങൾ കൃഷി നടക്കണില്ലേ, നിക്കൊല്ലം അതില്ല, നിങ്ങൾക്ക് പറയാൻ പറ്റൂല. ഞങ്ങൾ എല്ലാരും അറിഞ്ഞതുകൊണ്ട് അങ്ങനെയാണ്. നിങ്ങളിപ്പോ കൃഷി നടത്തണം എന്തിനാ മോലിയനെ, നിങ്ങൾ പൈസ ഉണ്ടാക്കണം എന്തിനാ മോലിയനെ? ആ ചോദ്യം പറയരുത്. അതും ഇതും തമ്മിൽ ബന്ധമല്ല. കൃഷി നടത്താം, നടത്താതിരിക്കാം, അത് അതിന്റെ ഏർപ്പാട്, അത് നമ്മളെ ധർമ്മം, അത് നമ്മുടെ ധർമ്മം. എന്നാൽ അതുകൊണ്ട് നമ്മൾ ജീവിക്കൂല. ജീവിക്കുന്നത് ആരെ കൊണ്ടാണ്? താനെ കൊണ്ടാണ്. കച്ചവടം ചെയ്യാം, ജോലി എടുക്കാം, അതല്ലെങ്കിൽ വേറൊന്ന്. റബ്ബി നമ്മളെ പോറ്റും. കച്ചവടമൊക്കെ ഗൾഫിൽ പൊളിഞ്ഞു, പൊളിഞ്ഞാൽ എന്താ? അതേ ആ അതുപോലത്തെ ഒരവസ്ഥക്ക് അതേ ഉള്ളൂ, ഇനി വേറൊരവസ്ഥയാണ്. ആയിക്കോട്ടെ, ഒന്നുകൂടി ചെറുതാക്കണം. ചെറുതാക്കിയാൽ മതിയല്ലോ. കപ്പലിലേക്ക് കടലിലായപ്പോൾ കപ്പലിൽ പോന്നു, പിന്നെ പുഴയിൽ കയറിയപ്പോൾ നീ കപ്പൽ നടക്കൂല. നീ എന്താക്കിയാ മതി? വലിയ വഞ്ചി. അങ്ങനെ വഞ്ചിക്ക് വന്നു, അങ്ങനെ അങ്ങനെ പോന്നിട്ടാണ് മൂത്തേടത്തെ തോട്ട് കയറുന്നത്. അപ്പോൾ നീ വഞ്ചി നടക്കൂല, ചെറിയ കൈത്തോണി. ആയിക്കോട്ടെ, എന്നും കടലാകണം, എന്നും എല്ലാത്തും കടലാകണം എന്നാ പൊരിലെത്തൂല. നടന്നിട്ട് നടന്ന് നാലേ ബെഡ്റൂമിലെത്തുള്ളൂ. ഭാര്യന്റെ ബെഡ്റൂമിൽ എത്ര ഒരാൾക്ക്? എവിടെയുള്ള? ദുബായിലാണ്. എന്ത് ചെയ്യണം? ഫ്ലൈറ്റ് കയറണം. ഫ്ലൈറ്റിൽ നിറങ്ങി പിന്നെയോ കാർ കയറണം. ഓട്ടോറിക്ഷ പോകാത്ത വഴിയുണ്ട്, അപ്പൊ മോട്ടോർ സൈക്കിൾ കൊണ്ടെന്ന് അതും കൊണ്ടെന്ന് ഒതുക്കങ്കല് വരെ എത്തി. ഇനിയോ ഒതുക്കങ്കല്ലും വിലേക്ക് കയറ്റാൻ പറ്റൂല ഓട്ടോറിക്ഷ സൈക്കിള്. ഇനിയോ നടക്കണം, എന്നാലേ പെണ്ണ് നിങ്ങളവിടെ എത്തുള്ളൂ. വിമാനം തന്നെ ബെഡ്റൂം വരെ നടക്കോ? ഗൾഫിലെ കച്ചവടം മോശമാണെന്ന് പറയുന്ന എല്ലാ ഹാജിയന്മാരും പറയണ്ട്. അത് അതിന്റെ സത്യമുള്ളൂ. അത് കഴിഞ്ഞു, ജീവിതത്തിന് പ്രയാസം ഉണ്ടാവില്ല. ആര് നടത്തും? അല്ലാഹു നടത്തും. പക്ഷേ വിമാനം ആകണമെന്ന് വിചാരിക്കരുത്. ആ ഓരോന്നും അതിന്റെ
അതിന്റെ പ്രൊസീജിയർ ഉണ്ടാവും. അതൊക്കെ അതിനെ അനുഭവിച്ചാൽ കഴിഞ്ഞാലേ ഓനെ അടക്കുള്ളൂ. അപ്പൊ എന്നതുപോലെ കച്ചവടം ചെയ്തൂടെ ചെയ്യാം, പക്ഷെ കച്ചവടം ആത്മത്തേജാറാവണ്ട, അത് പോയാലോ ലംദുലില്ല. അപ്പോൾ അതിനേക്കാളും അപ്പുറത്ത് പക്ഷെ എന്ത് വേണമെന്നറിയോ, ഇവിടെ കാര്യം നടത്ത എന്ത് വേണം? വർത്താനം പറഞ്ഞു മോലാലിനോട്, മോലാളിയും നമ്മളും തമ്മിൽ മാത്രമാവുന്ന ഒരു ബിസിനസ്, നമ്മളും മോലാളിയും തമ്മിലുള്ള ബിസിനസ് മീറ്റിംഗ് ഉണ്ട്. എപ്പോ? നേരെ മുൾക്കാൻ നേരത്ത്, 3 മണിയായാൽ, 2, 2.5 മണിയായാൽ മുതലാളിനായിട്ടുള്ള ബിസിനസ് മീറ്റിംഗ് ആണ്. അത് ഇവിടുത്തെ ബിസിനസ്സും അവിടുത്തെ ബിസിനസ്സും പറയും. മുതലാളി പറയും പ്രശ്നമില്ല, ഓക്കെ. എന്ത് ഇപ്പൊ അറിഞ്ഞത്? ഇതെന്ത് പകലിറക്കിക്കൂടെ? ഇതെന്തിനെ രാത്രി ഇറക്കിയത്? ഇതിന് പ്രതീകാത്മകത ഉണ്ട്. കാരണം ഒരാളെ അവനിലേക്ക് ഇറക്കുന്ന സമയമാണ് ഏത്? ഏകാഗ്രമായ രാത്രി. തന്നിലേക്ക് ഇറങ്ങാതെ ഒരിക്കലും തനിക്ക് കൂടാതെ ഉപകരിക്കൂല. ഇതെന്തിനാണ്? അല്ലാഹു സുബ്ഹാനഹു വതആല ആകാശ ഭൂമിക്കിടയിൽ ഏറ്റവും അത്ഭുതപ്പെട്ട അല്ലാഹുവിന്റെ സൃഷ്ടിയായ അബുദാവുന്ന ഏറ്റവും പരിശുദ്ധമായ കൽബിന്റെ ഉടമയായ മുഹമ്മദ് മുസ്തഫാക്ക് ഏറ്റവും പാകപ്പെട്ട ഹൃദയത്തിലേക്ക് അല്ലാഹുവിന്റെ ദിക്റിനെ വളർത്താൻ വേണ്ടി അല്ലാഹു തആല എറിഞ്ഞ വൃത്താണ് എന്ത്? ഖുർആൻ. അതിലുണ്ടാക്കിയ തോട്ടമാണ് അതാണ്. ആ തോട്ടത്തിൽ നിന്ന് പാകപ്പെട്ടു സിദ്ദീഖ്, ആ തോട്ടത്തിൽ നിന്ന് പാകപ്പെട്ടു ഫാറൂഖ്, ആ തോട്ടത്തിൽ നിന്ന് പാകപ്പെട്ടു ഉസ്മാൻ ബിൻ അഫ്ഫാന്, ആ തോട്ടത്തിൽ നിന്ന് പാകപ്പെട്ടു അലി ബിൻ മുർത്തള. അവരൊക്കെ തോട്ടമായി. ആ തോട്ടത്തിലെ ശബ്ദം, ആ തോട്ടത്തിൽ എന്തല്ലാന്റെ ദിക്റായി. ആ ഹൃദയത്തിൽ ഒന്നേ ശബ്ദം എന്ത്? ദിക്റുള്ളാഹ്. നമ്മൾ വിചാരിച്ച ചൊല്ലുന്ന ദിക്റല്ല, എന്നാൽ ചൊല്ലുന്നത് തെറ്റുമല്ല. ചൊല്ലിയത് കൊണ്ട് നന്നാവൂല, ചൊല്ലാതിരുന്നോണ്ട് നാശാവൂല. നട്ടുച്ച നേരത്ത് കിരിശ്ശേരി അങ്ങാടിയിൽ ദിക്റും ചൊല്ലിയിട്ട് ആളുകൾ ഇങ്ങനെ പീടിയുടെ മേലത്ത് നോക്കി കുതിർക്കും. എന്തേ പ്രശ്നം? ചൊല്ലിയവൻ ചൊല്ലിയില്ല, ചൊല്ലാത്തവൻ ചൊല്ലാതിരുന്നിട്ടില്ല. യഥാർത്ഥ ദാക്കിറാരാ ചൊല്ലാതെ ഇരിക്കണാൽ ആ മനുഷ്യന് അല്ലാന്നല്ലാത്തൊരു ചിന്ത ഇല്ല. നമ്മൾ ഇവിടെ ദിക്റില്ലണ എന്തിനു വേണ്ടിയാ? നമ്മൾ മകന് പാസ്പോർട്ട് കിട്ടിയിട്ടുണ്ട്, വിസ വന്നിട്ടില്ല, കിടിയും കിടിയും പരപ്പണിയാണ്, സ്ട്രക്ചർ വാർത്തിട്ടുണ്ട്. ഇനി ബാക്കി എന്റെ ഉള്ളിൽ എന്താ ചെയ്യേണ്ടത്? ഒരു കുടുത്തല്ല, ബാലിന്റെ പണ്ടോ കഴിഞ്ഞു ഒക്കെ കഴിഞ്ഞ് കിടിയും കിടിയും ഗൾഫിൽ 2 കൊല്ലം നിന്ന് വന്നതാണ്. വിചാരിച്ച മാതിരിയൊന്നും ശമ്പളം കിട്ടിയില്ല. അറബി ഭയങ്കര ഹാർഡാണ്, അതുകൊണ്ട് നല്ല വിസയെങ്കിലും കിട്ടണം. കിടിയും കിടിയും അപ്പൊ കിടിയും കിടിയും ദുനിയാവിന്റെ കിടിയും കിടിയും മറ്റാവുമ്പോ മറ്റാ ദുനിയാവും ഇല്ല, ഇവിടുത്തെ പണി കണക്കാണ് ഒക്കെ കണക്കാണ്. ആ മനുഷ്യനെ ഒന്നാമല്ലാത്തൊരു ചിന്ത തന്നെയല്ല. ഓൾക്ക് ദുനിയാവും കണക്കാം, ആഹാരം കണക്കാം, ഓൾക്ക് മരിച്ചാലും കണക്കാം, ജീവിച്ചാലും കണക്കാം. മനസ്സിലായി? ആ ആൾ വലിയ. എന്തുകൊണ്ട്? അവരുടെ കൽബിൽ പരിശുദ്ധ ഖുർആൻ വിളഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ കൽബിന്റെ ഉള്ളിൽ ആരെയുള്ളൂ? അതാണ് അർശുർ റഹ്മാൻ, അതാണ് മൂസാ നബിനോട് പറഞ്ഞത്. എനിക്ക് പാർക്കാൻ പറ്റിയ വീട് വേണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പാകപ്പെട്ട ഹൃദയമാണ്. നമ്മൾ ഈ കിടി 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 കൊണ്ട് എത്തുന്നു വിചാരിക്കണ്ട, ഈ കിടിയും കൂടി എത്തൂലേ. എത്തണമെങ്കിൽ നീയത്ത് മാറ്റണം. നീയത്ത് വന്നു സലാത്ത് ചൊല്ലി കഴിഞ്ഞിട്ട് വേർക്കുമ്പോൾ ദുനിയാവ് പറയാൻ പാടില്ല. പായരെ പറയുന്നത് ഇല്ല, ഇല്ല എന്ന് വർത്താനെ പറയുന്നത് ഉണ്ട്, ഉണ്ട് എന്ന് പറയാൻ പാടുള്ളൂ. കാരണം അള്ളാഹുവിന്റെ നാമത്ത് അല്ലാ തന്നല്ലേ ഉമാ അറസല്ല. സലാത്ത് ചൊല്ലിയിട്ട് കരയുമ്പോ എന്ത് പറയണം? റബ്ബേ, ഈ ഒരു സലാത്ത് എല്ലാം നീ എനിക്ക് ചെയ്ത ഞാമത്ത് വലുതല്ലേ? അബ്ബെ, ഇതൊന്നും ഇല്ലാത്തൊരു കാലം എനിക്ക് ഉണ്ടായിരുന്നില്ലേ, എജിനെ നന്നാക്കിയില്ല ഈ അവസ്ഥയിലേക്ക്. പറച്ചോനെ, എജിനെ ഒന്നും കൂടി നന്നാക്കി, ഇന്നൊന്നും കൂടി സലാത്ത് എല്ലാം എനിക്ക് സൗകര്യപ്പെടുത്ത്, ദിക്റെല്ലാം സൗകര്യപ്പെടുത്ത്, നിന്റെ വാക്കല്ലാതെ ചിന്ത എന്റെ മനസ്സിൽ ഉദയത്തിലുണ്ട ഇല്ലാതാക്ക്, ഞാൻ നന്നാക്കി റബ്ബേ എന്ന് പറഞ്ഞ കാര്യം. ദുന്യാവിനെ വർത്താനം പറയുന്നത് പിന്നെ ദുന്യാവ് എപ്പോഴാണ് പറയാം. അത് ഞങ്ങളോട് ഒരു വഴി പറഞ്ഞിട്ടുണ്ട്, ഒരു ഞാൻ ലത്തീഫ അല്ല, ഒന്നിരിക്കൽ 129 വട്ടം അല്ലെങ്കിൽ 1000 വട്ടം പ്രധാനോട് പറയാം, ലത്തീഫായ റബ്ബേ, എൻ്റെ ദുന്യാവിൻ്റെ പ്രയാസം നിനക്കറിയാലോ, അത് എന്നോട് എപ്പോഴും പറയേണ്ട ആവശ്യമില്ലല്ലോ, നേരെയാക്കി തരണം. 1000 സലാത്തിയൻ ഞാൻ പറയുകയാണെങ്കിൽ സിറാത്ത് പാലത്ത് രക്ഷപ്പെടാൻ പെടും. ഇതുകൊണ്ട് ഞാൻ പറഞ്ഞത് അത് രക്ഷപ്പെടുത്തി തരണം. ഞാൻ ഈ സലാത്തിലുള്ളത്
മരണത്തിന് ശേഷമല്ല അത്ര വർത്താനം സ്ഥലത്തിൽ പറയുന്നത്. അതൊക്കെ അടുത്ത കാലഘട്ടത്തിൽ എനിക്ക് കിട്ടിയ ചില അറിവുകളാണ്. ഞാൻ റബ്ബിന്റെ സഹായത്താൻ സ്വലാത്തിൽ ഇരിക്കുന്നു പറയില്ല. ഈ തിരിച്ചറിവൊന്നും പണ്ട് എനിക്കില്ല, ഈ അടുത്ത കാലത്ത് കിട്ടിയ തിരിച്ചറിവാണ്. സ്വലാത്തിൽ ഇരിക്കുന്നു ഒന്നും പറയരുത്. ഞാനൊരു യാത്രയിൽ ഒരിക്കലും ഒരാളെ കണ്ടു, അതാണ് എൻ്റെ ചിന്ത മാറാനുള്ള ഒരു കാരണം. ഞാനൊരു യാത്രയിൽ ഇങ്ങനെ യാത്രയിൽ ഒരു ആളെ കണ്ടു. അപ്പൊ അയാളോട് വേറൊരാൾ വന്ന് പറയുന്നുണ്ട്, ഫക്കീറാണ്, നിങ്ങൾ എനിക്ക് വേണ്ടി ദുആ ഇറക്കണം. അപ്പൊ അയാൾ ചോദിച്ചു, അറബിയാണ്, രണ്ടാളും അറബിയാണ്. അപ്പൊ ഈ ആള് ചോദിക്കണം, ഈ സൂഫി അയാൾ ചോദിക്കുന്നു, അന്ത മുസ്ലിം, മുസ്ലിമാണോ? മുസ്ലിമാണ്. وكيف انت تكون فقيرا اعطاك الله نعمه الاسلام الله تعالى انك دنيا ملي ഏറ്റവും വലിയ നിഅമത്താവുന്ന ഇസ്ലാം തന്നിട്ട് നീ എന്തിനാണ് ഫഖീർ എന്ന് അറിയുന്നത്? وانت تحب رسول الله انك رسول الله ഇഷ്ടല്ലേ, അല്ലാഹു അല്ലാഹു ഇഷ്ടല്ലേ. അപ്പോൾ അതെ പറയും, അല്ലാഹുവിനെയും റസൂലിനെയും അല്ലാഹ് നിനക്ക് തന്നില്ലേ, പിന്നെ ചെങ്ങനെ ഫഖീറാവുക? അതിനെ പറ്റി പൊതലെന്താ? മുത്തുനബിയോട് എനിക്ക് ഇഷ്ടല്ലേ, ഉണ്ട്, പിന്നെ ചെങ്ങനെ ഫഖീറാവുക? വമാ അർസൽനാക ഇല്ല, ഈ ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം നിന്റെ പടല്ലേ, പിന്നെ എങ്ങനെ ഫക്കീറാവുക? അഞ്ച് മിനിറ്റ് ഒന്നും ഇല്ല സംസാരം, അത് എന്റെ ഉള്ളിൽ ഇടിയലുട്ടി. ഞാനാണ് ധരിച്ചുപോയി. പിന്നെ ബഗ്ദാദിലേക്ക് ഏകദേശം ഒരു 1200 കിലോമീറ്റർ ഉണ്ട്. അത് മുഴുവൻ എന്റെ മനസ്സിൽ ഇയാളല്ലാതല്ല, ഇപ്പോഴും എന്റെ മനസ്സിൽ അയാളെ ഉള്ളൂ. ഒരു മെല്ലിച്ചരി കറു കറുത്തരി, ഒരു മെല്ലിച്ചരി, ഒരു കുപ്പായിട്ടുണ്ട്, ഒരു മെല്ലിച്ച മനുഷ്യൻ, വെളുത്തിട്ടാണ്, പക്ഷെ മെല്ലിച്ച മനുഷ്യൻ. വസ്ത്രം കൊണ്ട് അയാൾ വെളുത്തിട്ട് വെളുത്ത വസ്ത്രമല്ല, പക്ഷെ അയാളുടെ ഹൃദയം ഭയങ്കര. അയാള് ഒരു 4-5 മിനിറ്റ് കൊണ്ട് ആടി മുടിയാണ് മാറ്റി. എനിക്ക് ആ യാത്ര മുഴുവൻ അയാൾ, അയാൾ മാത്രമൊന്നുമല്ല, എന്റെ മനസ്സിൽ വല്ലാത്തൊരു സ്വാധീനം. സത്യമാണ് പറഞ്ഞത്, കുൽ മതാ ദുനിയ ഖലീൽ, ദുനിയാവിലെ മതാ വളരെ നിസാരാണെന്ന് അള്ളാഹ് പറഞ്ഞിട്ട് നമ്മൾ ഈ അള്ളാഹുവിന് റസൂലിനെ കിട്ടിയവര് അതിനെന്ത് പ്രശ്നമാക്കണം? പിന്നെ നമ്മൾ ബിസിനസ് മീറ്റിംഗ് ഉണ്ടായിക്കോളി, രാത്രി നട്ടപ്പാതിരൊക്കെ നേരം വെളുക്കാൻ കാലത്ത് യാലത്തീഫ് 1000 വട്ടം ചൊല്ലി ആരോട് പറയാം? അള്ളാഹ് ബാക്കി നേരെ സ്വലാത്ത് ചൊല്ലിയിട്ട് പരലോകത്തെ കാര്യവും പറയാം. അല്ലാതെ നമ്മളീ മകളെ കെട്ടിക്കാനും മരുവനും പിന്നെ പെണ്ണിട്ടാനും പറയണ ഭർത്താനും പറഞ്ഞിട്ട് എങ്ങനെ മനുഷ്യന്മാരെ സിറാത്ത് പാലത്തിൽ രക്ഷപ്പെടുക? സിറാത്ത് പാലത്തിൽ ഞാൻ സ്വലാത്ത് ചൊല്ലിയ ആളാണ്, കയറാന്ന് ഏയ് മലക്ക് പറയും, പറ്റൂല പറ്റൂല, ആ ഈസൊക്കെ അല്ലേ, അതവിടെ കിട്ടിയില്ലേ? നമ്മൾ വിസക്കും കച്ചവടം ലെവലാകാനല്ലേ സ്വലാത്തിൽ? ആ കിട്ടിയില്ലേ? അസ്രായിൽ വരുന്നത് മുതൽ ഉള്ള വർത്തമാനമല്ലാതെ സ്വലാത്തിൽ പറയുന്നില്ല. സ്വലാത്ത് വലിയ മുതലല്ലേ? ഞാൻ കുറച്ച് മശക്കത്തിലാ, 124,000 സ്വലാത്തിൽ പാത്തി ചെല്ലിന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഇവനൊരു 10-40 ദിവസമെങ്കിലും വേണ്ടി വരും. ചില ആളുകൾക്ക് നമ്മൾ കുട്ടിച്ചാത്തന്റെ പണി കൊടുത്തമാരി കൊടുക്കും, രണ്ടാഴ്ചയോടെ 4 ആഴ്ചയോടെ ശല്യല്ലാതിരിക്കട്ടെ, ഒരു 7-8 ദിവസം അമ്മത്തിന് വിളിക്കും, സാറേ എന്തുകൊണ്ട് പാലത്തിന് രക്ഷപ്പെടണമെങ്കിൽ 1,24,000 സ്വലാത്തുൽ ഫാത്തിഹ എണ്ണിക്ക് പറഞ്ഞാൽ അടുത്ത കൊല്ലം ഈ ദിവസം കാണുമ്പോ ചോദിച്ചാൽ മതി, പറയും കുറച്ചുകൂടി ബാക്കിയുണ്ട് എന്ന് തിരുത്തണട്ടോ. നമ്മൾ അങ്ങനെ ചെയ്യരുത്. നമ്മക്ക് സ്വലാത്ത് എന്തിനാ? സിറാത്ത് പാലത്തിന് രക്ഷപ്പെടാന്. സ്വലാത്ത് എന്തിനാ? കൗസറിന്റെ വെള്ളം മുത്തലബിൽ വാങ്ങി തരണം. മുത്തലബി സ്വലല്ലാഹു അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി സ്വലാത്ത് അല്ലി. ഹബീബ റസൂലിനെ കണ്ണിൽ കണ്ടിട്ട് വന്ന മോനെ കുടിക്കുന്ന റസൂൽ നമ്മളോട് പറയണം. അതിനേക്കാൾ വലിയ മാണിക്കല്ലേ എവിടെ കൊടുക്കാൻ പറ്റിയത്? അതല്ലാതെ വേറെ എവിടെയാ? റസൂലിനെ കാണിച്ചു തരണം, ഇതാ അതാ നിന്റെ ഇരിപ്പിടം, അള്ളാഹുവിന്റെ കയ്യിൽ ഞാൻ എന്റെ അധികാരം കൊണ്ട് നിനക്ക് അരസിന്റെ താഴെ ഇരിപ്പിടം വാങ്ങി വെച്ചിട്ടുണ്ട്. അരസിന്റെ താഴെ അതാ റസൂൽ നമ്മളെ ഇരിപ്പിടം കാണിച്ചു തരണം. റസൂലിനെ കാണിച്ചു തന്ന ഇരിപ്പിടത്തിൽ നമ്മൾ പോയിരിക്കണം. അള്ളാഹു തൗഫീക്ക് തരട്ടെ. അതിനല്ലേ മാണിക്കല്ല് കൊടുക്കണ്ടേ? ഈ ദുനിയാവിലെ നിസാര പൊറാട്ടൊക്കെ മാണിക്കല്ല് കൊടുക്കുക. മുതലാളി ആയിട്ടുള്ള ബിസിനസ് ബന്ധം മീറ്റിംഗ് നടത്തുക എല്ലാ രാത്രിയും. നേരെ വിളിക്കുന്നു മോലാലിനോട് പറയാ, പറയും വേണ്ട, പറയണ്ടാ, നമ്മളെ പോയി ഇന്ന് കരഞ്ഞാൽ തന്നെ മോലാളിക്ക് കാര്യമില്ല, പറയേണ്ട ആവശ്യമൊന്നുമില്ല, കരഞ്ഞു എന്റെ എന്റെ വിഷയങ്ങളൊക്കെ നിനക്കറിയാലോ, അത് നടക്കും, പേടിക്കൊന്നും വേണ്ട, റബ്ബ് നടത്തി. മനസ്സിലായോ? ബാക്കി അടുത്ത ക്ലാസ്സിൽ പറയും. ഈ ക്ലാസ് ഇപ്പോഴും പൂർത്തിയായിട്ടില്ല. എന്തുകൊണ്ട് ഖുർആൻ രാത്രി ഇറങ്ങി എന്നതാണ് ഇവിടെ നമ്മൾ അന്വേഷിക്കുന്നത്.
ഏകാഗ്രമായ മനസ്സാണ് ഖുർആന്റെ ഭൂമി. ഏകാഗ്രമായ മനസ്സിനെ സൃഷ്ടിക്കണമെങ്കിൽ രാത്രിയിൽ എണീക്കണം. രാത്രിയിലേക്ക് മനുഷ്യൻ അപ്പോൾ അള്ളാഹുവിന്റെ വചനങ്ങൾ ഇറങ്ങിയാൽ വന്നാൽ ആ നന്നാവും. അള്ളാഹു തൗഫീക്ക് തരട്ടെ. ഇതൊക്കെ പഠിക്കണം. നാട്ടിലാണെങ്കിലും ഗൾഫിലാണെങ്കിലും, ഗൾഫാണ് നമ്മളെ വരുമാനം എന്ന് വിചാരിക്കണ്ട, നാട് മോശാന്നും വിചാരിക്കണ്ട. അള്ളാഹുവിനെ ഏൽപ്പിക്ക്, എന്നിട്ടോ നാട്ടു പണി എടുത്തോ, അള്ളാഹ് തരും. എന്തിനാ പണി? കഴിഞ്ഞോ ഞാന്? ആ കഴിഞ്ഞു കഴിഞ്ഞു. അള്ളാഹു തആല നമുക്ക് തൗഫീക്ക് തരട്ടെ. പിന്നെന്ത് വേണം? ഞാൻ പറഞ്ഞില്ലേ, ഓരോന്നിനും അതതിൻ്റെ തന്നെ വാഹനം മാറ്റണം. വിമാനത്തിൽ തന്നെ മൂത്താർ ഇറങ്ങണം എന്നറിഞ്ഞാൽ നടക്കൂല. എല്ലാത്തിലും, എല്ലാ കാര്യത്തിലും ഗൾഫിലായിരുന്നപ്പോൾ ആര് ചോദിച്ചാലും 10,000 രൂപ സദഖ കൊടുത്തിരുന്നു. എന്തിനാ 10,000 രൂപ കൊടുക്കണത്? എന്തിനാണ് 10,000 രൂപ കൊടുക്കണത്? 10,000 ഉണ്ടായതുകൊണ്ട്. ഇപ്പൊ 10,000 അല്ല, മോശമാണോ? അല്ല. ഇപ്പൊ കൊടുക്കണ എത്ര? 100 രൂപ. അതിനെന്താ വെച്ച്? സബഖ ദിർഹമും ബി അൽഫി ദിർഹമിൻ. ചിലപ്പോൾ 1,000 ദിർഹമിന്റെ മേലെയാണ് 1 ദിർഹം എന്ന് മുഹമ്മദ് മുസ്തഫ. 1,000 അന്നത്തെ കഴിവാണ്, 1 ഇന്നത്തെ കഴിവാണ്. മനസ്സിലായോ പറഞ്ഞത്? 10,000 രൂപ സദഖ കൊടുക്കാൻ വേണ്ടി ഇന്ന് ഗൾഫ് പോണ്. ഈ സദഖകളൊക്കെ നമ്മളെ നാട്ടിൽ എന്തുണ്ടാക്കി? എന്തുണ്ടാക്കി? ഈ ജാതി സദഖകൾ എന്തുണ്ടാക്കി? പള്ളി 4 എണ്ണമായി, പള്ളി 10 എണ്ണമായി. ഏത് അക്രമിക്കും പള്ളി ഉണ്ടായി. പണ്ട് അങ്ങനെയല്ല, പുറത്താക്കിയാൽ പിന്നെ കരയും. ഇപ്പോഴോ? ഒരു മഹലിന്ന് പുറത്താക്കിയാൽ മാറ്റാനെടുക്കും. പണ്ട് അങ്ങനെയല്ല, ഒരു മഹലിന്ന് കാതിയൊരു തീരുമാനമെടുത്താൽ കരഞ്ഞിട്ട് കാല് പിടിക്കും. ഇപ്പൊ പേരിൽ ചാരായം വയ്ക്കാനും പ്രശ്നമല്ല. സത്യല്ലേ? വേറെ ചെപ്പോലിൽ ചാരായം വയ്ക്കാനും പ്രശ്നമല്ല. ഈ മഹലിന്ന് പുറത്താക്കിയാൽ മാറ്റാനെടുക്കും. ഇതൊക്കെ ഇവിടുന്ന് എന്തുകൊണ്ടുണ്ടായി? ഈ ഗൾഫേറെ സ്വതക്ക അവിടെ പള്ളി പടി പള്ളി ആകെപ്പള്ളി. പണ്ട് അങ്ങനെയല്ല, പണ്ട് ചെവി ഇങ്ങനെ നല്ലോണം കൊടുക്കണം, ബാങ്ക് കേൾക്കുന്നുണ്ടോ? ഇപ്പോ ഇപ്പോ ചെവി കൊടുക്കണം, കാരണം ഒരു ബാങ്ക് ഉത്തരം കൊടുക്കാൻ കഴിയൂല. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ തുടങ്ങി നമ്മളും ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒക്കെ കഴിഞ്ഞു. മുഹമ്മദ് റസൂലുള്ളാ, നമ്മള് റസൂലുള്ളാനെ കാണാൻ വേണ്ടി കണ്ണിന്റെ പൊരിവൊക്കെ തടവി കുമ്പ് നിൽക്കുമ്പോ അതിനേക്കാളും വലിയ ആമ്പിളി പേരില് നമ്മളെ ഹിന്ദുക്കൾക്കും കടന്നു ഉറങ്ങണല്ലോ. അതൊന്നുമില്ലല്ലോ. ഞാപം നന്ദി തൽക്കാലം. ഇപ്പത്തെ ആ വാങ്ങിനെ പോയി. അതോ അതാണ് അയ്യാല സലാമത്തിൽ അതിനേക്കാൾ ഉക്കില് വേറെ വന്നു. നമുക്ക് റബ്ബഹാറി ദാവത്തി താമ വരാൻ കഴിയൂല. ഏത് വാങ്ങുമ്പോഴും അപ്പൊ നമ്മള് ഉത്തരം കൊടുത്തത് പിടുത്തമല്ല. അപ്പുറത്തെ വീട്ടിൽ ഹിന്ദുണ്ട്, ഇപ്പോൾ കെട്ടിച്ചാടി കിടക്കുക, ആ ബോധമല്ല. ഒരിക്കലും വാജിപില്ലല്ലോ. ഒരെന്തിനു നമ്മൾ വിളിച്ചോണ്ട്? ഒരെന്തിനു ബുദ്ധിമുട്ടിച്ചത്? പരിധി വിട്ട്. പരിധിയിൽ എല്ലാവർക്കും എല്ലാ കാര്യവും എല്ലാവരും സഹിക്കണം. മനസ്സിലായവർ ചിന്തിക്ക്. എന്തുകൊണ്ട്? ഇതൊന്നും മുബാറക്കല്ല. എന്താ അങ്ങനെ വരുന്നത്? മുബാറക്കല്ല. ഒരു കാര്യം മുബാറക്കായാൽ നഫ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇന്നാ അൻസൽനാഹു ഫീ ലൈലത്തിൻ മുബാറക. ഇതിന്റെ ബാക്കി അടുത്ത ക്ലാസ് പറയും. അതുകൊണ്ട് രാത്രി ഇൻഷാല്ലാഹ് അടുത്ത ലൈലത്തുൽ ഖദ്റാണോ ലൈലത്തുൽ ബറാത്താണോ ഏതാണ് ലൈലത്തുൽ മുബാറക്കത്ത്, അത് തേടിപ്പായല്ലേ. അത് പക്കാലം വരെ തർക്കിച്ചിട്ട് കഴിഞ്ഞില്ലേ. എന്തിനാണ് ഈ ലൈലത്തു മുബാറക്കത്തിൽ ലൈലത്തിനെ തിരഞ്ഞെടുത്തത്? ഇതാണ് നമ്മളെ പഠിക്കുന്നത്. ബാക്കി അടുത്ത ക്ലാസ് പറയും. എന്തുകൊണ്ടാണ് നീ പരിശുദ്ധ ഖുർആനിലെ രാത്രി ഇറക്കിയത്? രാത്രിയും ഖുർആനും തമ്മിലുള്ള ബന്ധം എന്ത്? ഇതൊക്കെയാണ് ഞങ്ങൾ ഇന്ന് ചർച്ച ചെയ്ത് ആ പഠനം ആരംഭിച്ചിട്ടുള്ളത്. റബ്ബേ, അത് ഞങ്ങൾക്ക് ഉപകരിക്കണമേ. പരശോനെ, ഞാൻ അങ്ങനെ ഓതി അർത്ഥം വെച്ച് രാത്രി ഏതെങ്കിലും പറക്കത്താക്കപ്പെട്ട രാത്രി ഏതാന്ന് അന്വേഷിക്കുന്നതിന് പകരം ഓരോ രാത്രിയും മുബാറക്കത്താക്കാൻ ഞങ്ങൾക്ക് നീക്കും. ഇതുമായി ബന്ധപ്പെട്ട ഓരോ രാത്രി എല്ലാ രാത്രിയും നരകത്തുനിന്ന് മോചിപ്പിച്ചു കൊടുത്താൽ ബറാഅത്തിന്റെ രാത്രിയാണ്. അത് ശാബാബാനി മാത്രമൊന്നുമല്ല, എല്ലാ രാത്രിയും ബറാഅത്ത് രാത്രിയാക്കാൻ അബദ് വിചാരിച്ചാൽ കഴിയും. ബറാഅത്തിന്റെ രാത്രി എന്ന രാത്രി ഉണ്ട്, അത് വേറെ. എന്നാൽ എല്ലാ രാത്രിയും ലൈലത്തുൽ ബറാഅത്താവും. ആർക്ക്? അബദിന്. അങ്ങനത്തെ അടിമകളിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ, അങ്ങനത്തെ അടിമകളിൽ ഞങ്ങളെ പെടുത്തണമേ റബ്ബേ. അന്ന് അടിമയും ഉടമയും തമ്മിൽ സന്തോഷത്തിൽ കാണും. പിന്നെ അള്ളാഹുവിന്റെ ലിഖാഇനെ അള്ളാഹു അടിമയെ സ്വീകരിക്കും. അതൊക്കെ സന്തോഷമായിരിക്കും. ആ സന്തോഷത്തിൽ നീ ഞങ്ങളെ
തൗഫീഖ് നൽകണം. ഏറമ്പേ, മാണിക്കക്കല്ലിനെ ദുനിയാവിന്റെ പോറാട്ടക്ക് വേണ്ടി വിൽക്കുന്ന അവസ്ഥയെ തൊട്ട് നീ ഞങ്ങളെ കാക്കണം ഏറമ്പേ. അതുവരെ അത് കാക്കണം ഏറമ്പേ. ഇന്ന് ഞങ്ങൾ മാണിക്കക്കല്ല് ദുനിയാവിലെ പൊറാട്ടക്ക് വേണ്ടി മാണിക്കക്കല്ല് കൊടുക്കുന്ന വിദ്യ പടച്ചോനെ റഹ്മാനെ രക്ഷിതാവേ, കൊടുക്കേണ്ടത് കൊടുക്കേണ്ടതിന് കൊടുക്കാൻ തൗഫീഖ് തരണം ഏറമ്പേ. ഞങ്ങൾ അയളമായ ഔക്കാത്തും ഞങ്ങളുടെ ഏറ്റവും അധികമായ ഔക്കാത്തുകളും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാക്കാൻ നീ ഞങ്ങളെ സഹായിക്കണം ഏറമ്പേ. പാവപ്പെട്ട ഉമ്മമാർക്ക് പുറത്തു കൊടുക്കണം ഏറമ്പേ. എന്റെ ഉമ്മ ആശുപത്രിയിലാണ്, അവർക്ക് അങ്ങനെ ആരൊക്കെ ആശുപത്രിയിലാണ് ആരൊക്കെ രോഗിയാ ശിഫ നൽകണം ഏറം. ഉപ്പയും ആശുപത്രിയിലായവരുണ്ടാവും, അവർക്കും ശിഫ നൽകണം ഏറം. ഭാര്യ സന്താനങ്ങൾ കൂട്ടുകുടുംബാദികൾ ഞങ്ങളോട് ബന്ധപ്പെട്ടവർ ഞങ്ങളെ സ്നേഹിച്ചവർ സഹായിച്ചവർ ക്ലാസ്സിന് വന്നവർ ആരൊക്കെ രോഗികളാണെന്ന് ശിഫ നൽകണം ഏറം. ചെറിയ ഉമ്മാനെയും ബാപ്പാനെയും പൊരുത്തപ്പെടിച്ചവൻ കുറഞ്ഞ അമൽ ചെയ്താലും അല്ലാഹു ഹിമാലയത്തിനേക്കാൾ വലിയ അമലായി അത് സ്വീകരിക്കും. ആ കൂട്ടത്തിൽ ഞങ്ങളെ പൊരുത്തണം ഏറം. ആ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം ഏറം. അല്ലാ ഈ മജ്ലിസിനെ കബൂലാക്കണം ഏറം. ഈ വന്ന് ഒരാളും നരകത്ത് കിടക്കരുത് റബ്ബേ. ഇവർക്ക് തിരിച്ചറിവില്ലാത്ത ഒരാൾ ഇരിക്കണോനോ ആയിരിക്കണോനോ ഒരാളും തിരിച്ചറിവില്ലാത്ത ഒരാൾ ഈ കൂട്ടത്തിൽ കൂടരുത് റബ്ബേ. എല്ലാവർക്കും തിരിച്ചറിവുണ്ടാകണം ഏറം. ദുനിയാവല്ല ആഹ്റമാണ് വലുത് എന്ന ബോധം ഞങ്ങൾക്കൊക്കെ നൽകണം ഏറം. റബ്ബന ആ കവാടം നടക്കുന്ന നേരത്ത് അത് സന്തോഷത്തിൽ ഗേറ്റാക്കി കിടക്കാൻ തോപ്പിക്ക് തരണം. അവിടെ ഒരിക്കലും കുടുങ്ങിയ കുടുസായ ഗേറ്റ് കൂടെ കടക്കേണ്ട ഗതികേട് ഞങ്ങൾക്ക് വരുത്തരുത് റബ്ബേ. റബ്ബനാ